ചിക്കൻ കട്ട്ലറ്റിനോടൊപ്പം ചിക്കനോടൊപ്പം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ക്യാരറ്റ്. ക്യാരറ്റ് ഒരു 300 ഗ്രാം ക്യാരറ്റ് ഉണ്ട്, രണ്ട് വലിയ സവാള കൊത്തിയരിഞ്ഞുണ്ട്, ഒരു 5-8 ചെറിയ ഉള്ളി കൊത്തിയരിഞ്ഞുണ്ട്, ഇഞ്ചി പൊടിയാട്ട് അരിഞ്ഞുണ്ട്, വേപ്പിലയും പിന്നെ അതുപോലെ തന്നെ മിൻ്റ് പുതിന കൊത്തിയരിഞ്ഞുണ്ട്, പച്ചമുളക് കൊത്തിയരിഞ്ഞുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ചിക്കൻ മിൻസ് ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം അതും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ വെജിറ്റബിൾസ് നമുക്ക് വഴറ്റി അതിൻ്റെ പച്ചപ്പ് മാറ്റി വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് മിൻസ് ചെയ്ത ചിക്കനകത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ച പാത്രം തന്നെ എടുക്കുന്നു, അപ്പോൾ ആ ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ കിട്ടും. നല്ല വറ്റി ഡ്രൈ ആയിരിക്കണം. അതൊക്കെ നമ്മൾ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കും. ഒരു 1.5 ഡെസേർട്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് ആ വഴറ്റിയെടുക്കാം. ഇതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് എടുക്കാം. ഈ സമയത്ത് ഇതിനാവശ്യമായി വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. നേരത്തെ മീറ്റ് നമ്മൾ ചിക്കൻ വേവിച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അപ്പം അധികം ചേർക്കേണ്ട, ഇതിനാവശ്യമായ ഉപ്പ് മാത്രം നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർക്കുക. ഇനി ഒന്ന് എല്ലാം കൂടി ഇളക്കി ചേർത്ത ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടും. വെജിറ്റബിൾസ് നന്നായിട്ട് മസാല വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഒപ്പം ഇതോടൊപ്പം നമ്മളിനി മിൻസ് ചെയ്ത ചിക്കൻ ചേർക്കും. ഇവിടെ ചിക്കൻ നമ്മൾ വേവിച്ച ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് അല്പം പച്ചമുളകൊക്കെ ചേർത്ത് വേവിച്ചിട്ടുണ്ട്. വേവിച്ച ശേഷമാണ് എല്ലിന്ന് മാറ്റിയത്, എല്ലൊക്കെ മാറ്റിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് മീറ്റ് ലഭിക്കും. അത് പച്ചയിൽ നിന്ന് പച്ച മാംസത്തിൽ നിന്ന് നമ്മൾ മീറ്റ് മാത്രം മാറ്റുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് കിട്ടില്ല. വേവിച്ച ശേഷം മാറ്റുമ്പോൾ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാനും കഴിയും. ഒട്ടും എല്ലും ഒന്നുമില്ലാതെ ബോൺസ് എല്ലാം മാറ്റി ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇത് മിക്സിയിൽ ഒന്ന് മിൻസ് ചെയ്യുക. ഒരുപാട് അടിക്കരുത്, ഉണ്ടായി പോകരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മിൻസ് ചെയ്ത് തടി തടിയാക്കുക. ചിക്കൻ അങ്ങനെ മിക്സിയിൽ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് വഴറ്റിക്കഴിഞ്ഞാൽ അതിന് ജലാംശമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. നമ്മൾ കടയിപ്പോൾ ചിക്കനൊക്കെ ചിക്കൻ കട്ടനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കിഴങ്ങ് മാത്രം ഉരുളക്കിഴങ്ങ് മാത്രം ഉണ്ടാവുള്ളൂ. നമ്മളുണ്ടാക്കുമ്പോൾ നല്ല ധാരാളം ചിക്കനും ഒക്കെ ഉള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് നല്ല കട്ട്ലറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് അതായത് ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇപ്പം ഇതിനകത്ത് പൊടികൾ ചേർക്കുക. ഒരു 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഗരം മസാലയും 1 സ്പൂൺ മസാല വേണം, എന്നാലേ കടിക്കുമ്പോൾ ഒരു സ്പൈസി ആയിട്ടുള്ള കട്ട്ലറ്റ് കിട്ടുള്ളൂ. പിന്നെ ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കട്ട്ലറ്റ് ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ടത് പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടിയാണ്. ഒരു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി വറുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വറുത്ത് വന്ന ജലാംശം ഉണ്ടാകരുത്. നമുക്കവിടെ എണ്ണത്തിലുള്ള കാര്യം, നമുക്ക് ക്വാളിറ്റിയിലും ഗുണത്തിലോ കാര്യം, പക്ഷേ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഹോട്ടലിനെ സംബന്ധിച്ച് അവർക്ക് എണ്ണത്തിലെ കാര്യം, അതുകൊണ്ട് അധികം വറക്കില്ല. ഒന്നുകൂടി വറുത്ത് റെഡിയായി കഴിയുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാവും. നമ്മൾ ചിക്കനും വെജിറ്റബിൾസും ചേർത്ത് നന്നായിട്ട് വഴറ്റി നല്ല ഡ്രൈ ആക്കുക. ജലാംശം പരമാവധി കളഞ്ഞ ശേഷം കിഴങ്ങ് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് ചേർക്കേണ്ടതുണ്ട്. ക്ലിപ്പിംഗ് നഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത്. നന്നായി പുഴുങ്ങിയിട്ട് അതിനോട് യോജിപ്പിച്ച് ചേർക്കുക. ഒരുപാട് ചേർക്കരുത്, നമുക്ക് ഉണ്ടയായിട്ട് പിടിച്ച് അതിന് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും മാത്രം മതി. ഒരുപാട് പൊട്ടറ്റോ ചേർക്കരുത്. പിന്നെ ഒരു ചെറിയ അച്ച് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സീൽ പാത്രത്തിൻ്റെ മൂടിയെടുക്കുക. അതിൽ ഓരോ ബോൾസ് ആക്കുക. ബോൾസ് ആക്കിയിട്ട് അതിൽ വെച്ച് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നമ്മൾ റസ്ക് പൊടിയും എഗ് മുക്കുന്നതിന് മുമ്പായിട്ട് നോക്കി ഇങ്ങനെ അച്ചിൽ നമ്മൾ പിടിച്ച് പിടിച്ച് വെക്കുക. ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ടാൽ എടുക്കാനൊക്കെ എളുപ്പമാണ്. കഴിവതും ബട്ടർ പേപ്പറാണ് ഉപയോഗിക്കേണ്ടത്. ന്യൂസ് പേപ്പർ ഇവിടെ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ അച്ചിൽ പിടിച്ചു ഒന്നുകിൽ റൗണ്ട് ആക്കാം, ഓവർ ഷേപ്പ് ആക്കാം, എന്തുവേണമെങ്കിലും ആക്കാം.
ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കി. ഇനിയിപ്പോൾ ഇത് നമ്മൾ രണ്ട് എഗ് കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് തുള്ളി ഉപ്പായതുണ്ട്. അത് മുക്കിയ ശേഷം ഇങ്ങനെ റസ്ക് ബോഡിയിൽ പുരട്ടി പെട്ടെന്ന് ഇങ്ങനെ വെക്കുക. അപ്പോൾ ചൂടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ അതിനുശേഷം നമുക്ക് എപ്പോഴാണോ കഴിക്കാൻ എടുക്കുന്നത് ആ സമയത്ത് നമുക്ക് നന്നായിട്ട് മുറിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കും, ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ആ ചിക്കൻ്റെ ഫ്ലേവറും വെജിറ്റബിളിൻ്റെ ഫ്ലേവറും നല്ല മസാലയുടെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ചിക്കൻ കട്ട്ലറ്റ് നമുക്ക് കഴിക്കാം. ആവശ്യത്തിന് കിഴങ്ങ് മാത്രം ചേർക്കുന്നുള്ളൂ. പക്ഷെ കടയിൽ നിന്ന് ഒരുപാട് കിഴങ്ങ് ചേർക്കും, ഉറപ്പാണ്. ഏത് പരിപാടിക്കും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങളൊന്ന് കട്ട്ലറ്റ് ഒന്ന് ഒടിച്ചു നോക്കൂ, അതിൻ്റെ ഉള്ളിൽ മീറ്റ് കട്ട്ലറ്റ് ആയിക്കോട്ടെ, ചിക്കൻ കട്ട്ലറ്റ് ആയിക്കോട്ടെ, ചെമ്മീൻ പ്രോൺസ് കട്ട്ലറ്റ് ആയിക്കോട്ടെ, വെജിറ്റബിൾ കട്ട്ലറ്റ് ആയിക്കോട്ടെ, ബേസ് കൂടുതലും പൊട്ടറ്റോ ആയിരിക്കും. അതിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുക, കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ വളരെ ഹെൽത്തിയായിട്ടും ടേസ്റ്റിയായിട്ടും നമുക്ക് കഴിക്കാനും കഴിയും. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ മാത്രം കട്ട്ലറ്റ് നമ്മൾ എണ്ണയിലേക്ക് ഇടുക. അല്ലാണ്ട് ഇട്ടാൽ നേരത്തെ ഇട്ടാലേ പൊട്ടിപ്പോകാനും അത് മുരിയാതെ ഒക്കെ കാര്യമുള്ളൂ. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്താൽ ഒരുപാട് കളർ ആകേണ്ട ആവശ്യമില്ല. ഇതുപോലെയൊക്കെ ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റൊക്കെ മാറും. കഴിക്കാൻ നേരത്ത് മാത്രം കട്ട്ലറ്റ് എടുക്കുക, ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ആ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂടോടെ കഴിക്കണം. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് താല്പര്യം, നമുക്ക് ഇഷ്ടം വരുന്നത് എപ്പോഴാണോ, അല്ലെ സ്നാക്സ് എപ്പോഴാണ് കഴിക്കുന്നത്, ഇതുപോലെ വറുത്ത് നമ്മൾ കഴിക്കുക. ഒരു കട്ടൻ ചായയൊക്കെ അതിൻ്റെ ഒപ്പം കഴിക്കണമെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾ എൻ്റെ എക്സൈറ്റേഷൻ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും സപ്പോർട്ടിനും താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ടവരെ, ഇന്ന് NXA ടേസ്റ്റിൻ്റെ ഒരു പ്രത്യേക വിഭവം അത് ചിക്കൻ കട്ട്ലറ്റാണ്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ പ്രവർത്തി ചെയ്യുന്ന വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകൻ ഈ മൂന്നാറിൻ്റെ സ്വന്തമായ ശ്രീ സെൽവിൻ സാറാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, സാർ അതൊന്ന് കഴിച്ചു നോക്കുമോ, ഈ കട്ട്ലറ്റ് ഒന്ന് കഴിച്ചു നോക്കി ഒന്ന് എൻ്റെ ഒരു അഭിപ്രായം സാറിനെ രേഖപ്പെടുത്താൻ വേണ്ടി. സാറിനെ സംബന്ധിച്ചത് മലയാളത്തിലും തമിഴിലും പറയാൻ സാറിന് സാധിക്കും. അപ്പോൾ രണ്ട് ഇതിലും പ്രതീക്ഷിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സാർ എങ്ങനെയുണ്ട് കഴിച്ചത്? ഓക്കെ, സാറ് തന്ന ചിക്കൻ കട്ട്ലറ്റ് കഴിച്ചു, വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റും ആണ്. NXA ചാനലിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. സാറേ ഒന്ന് തമ്മിൽ കൂടി ആശംസകളൊന്ന് പറയാമോ? പ്രിൻസിപ്പാൾ സാർ വഴങ്ങിയ ചിക്കൻ കട്ട്ലറ്റ് സാപ്പിട്ട് പാർത്തേൻ, മികവും അരുമയാക ഉള്ളത്, രൊമ്പ രുചിയാക ഉള്ളത്. സാർക്ക് എന്നതു വാഴ്ത്തുക്കൾ. താങ്ക് യു. NXA ടേസ്റ്റിൻ്റെ പ്രത്യേകം ഏറെ സന്തോഷം. എന്നും ഓർമ്മയിൽ നിൽക്കുന്നതിന് ഇത് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.